ഹലോ, അസ്സലാമു അലൈക്കും. മാഷാല്ലാ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ml പാലെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് പാലിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതിനുശേഷം ഞാനിവിടെ ഒരു ഏത്തപ്പഴം കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും നിങ്ങൾ പാലെടുക്കുന്നതിൻ്റെ അളവിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചുമൊക്കെ കൊടുക്കാം. മോന് രാത്രിയിൽ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടി, അപ്പോൾ അവന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഡ്രിങ്ക് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. മധുരമൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്യാം. ഏത്തപ്പഴവും പാലൊക്കെ ഉള്ളതുകൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കും കൂടിയാണിത്. മോന് പിന്നെ ഇഷ്ടമായത് കൊണ്ട് ഞാൻ നിങ്ങൾ കൂടി ഇത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് 5 രൂപയുടെ ഒരു ബൂസ്റ്റ് പാക്കറ്റാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹോർലിക്സോ എന്ത് വേണമെങ്കിലും എടുക്കാം. നിങ്ങളുടെ വീട്ടിലുള്ളത് എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ എടുക്കാം. ഞാനിപ്പോൾ ബൂസ്റ്റാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ബാക്കി ഞാനിവിടെ മാറ്റി വയ്ക്കുകയാണ്. ഇനി ഞാൻ കുറച്ച് നട്ട്സ് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബദാമോ പീനട്ടോ ഒക്കെ ആഡ് ചെയ്യാം. ഓപ്ഷനിലാണ് കേട്ടോ, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഞാനിതെല്ലാം കൂടെ ഒന്ന് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രിങ്കാണ്. നമ്മൾ വലിയവർ കുടിക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുടിക്കുക, അപ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവും. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ ആ ബൂസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ക്രഷ് ചെയ്തിട്ടുള്ള നട്ട്സും കൂടി ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കടകളിലൊക്കെ വാങ്ങിട്ടില്ലേ, അങ്ങനത്തെ മിൽക്ക് ഷേക്കിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കി നോക്കുക. അപ്പോൾ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഗിഫ്റ്റിൻ്റെ കാര്യമൊന്നും ആരും മറന്നിട്ടില്ലല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.